നമസ്കാരം ഗാസയിലെ അൽഷിബ ആശുപത്രിയിൽ തമ്പടിച്ചിരിക്കുന്ന ഹമാസ് തീവ്രവാദികൾക്ക് നേരെ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നിരവധി ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടു ഇവരിൽ ഒരാൾ ഹമാസിന്റെ പത്ത് പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് റാ തബെ എന്ന ഇയാൾ ആശുപത്രിയിൽ നിന്ന് തൻ്റെ വിശ്വസ്ത അനുയായികൾക്കൊപ്പം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾക്ക് വെടിയേറ്റത് ഹമാസ് തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തതിൻ്റെ പ്രധാന ചുമതലക്കാരൻ ഇയാളായിരുന്നു തബെ ആയിരുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഗ്യാസിൻ്റെ ഒളിവിൽ കഴിയുന്ന ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ളവർ നൽകുന്ന നിർദ്ദേശങ്ങൾ പ്രായോഗിക തലത്തെ നടപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന വ്യക്തിയാണ് ഈ തബെ ഇതോടുകൂടി ഈ ഗാസ ആശുപത്രിയിൽ മാത്രം നിരവധി ഹമാസ് തീവ്രതകളാണ് കൊല്ലപ്പെട്ടത് എന്ന് വ്യക്തമായിരിക്കുകയാണ് ഇത് ഈ ആശുപത്രിയെ ഇസ്രായേൽ സേനയെ ആക്രമിക്കുന്നു എന്നുള്ള ഹമാസിൻ്റെ വ്യാജ പ്രചരണങ്ങളുടെയൊക്കെ തന്നെ മുനോടിക്കുന്നതായി മാറുകയാണ് ഈ മാസം പതിനെട്ട് മുതലാണ് ഗാസയിലെ അൽഷിബ ആശുപത്രിയിലേക്ക് ഇസ്രായേൽ സൈന്യം വീണ്ടും എത്തിയത് നേരത്തെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഇവിടെ ഇസ്രായേൽ സൈന്യം വ്യാപകത്തിൽ പരിശോധന നടത്തിയിരുന്നു എങ്കിലും അന്ന് ഇവിടെ നിന്ന് അധികം തീവ്രവാദികളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോഴാകട്ടെ ഈ ആശുപത്രിയിൽ മൊത്തം തീവ്രവാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നാണ് സൂചന മാത്രമല്ല ഈ ആശുപത്രിയിലെ പ്രസവ വാർഡ് അതുപോലെ അത്യാഹിത വിഭാഗം പുള്ളലേറ്റവർക്കുള്ള വിഭാഗം തുടങ്ങിയ ഏറ്റവും സുപ്രധാനമായ വിഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ തീവ്രവാദികളെ പ്രവർത്തിക്കുന്നത് അഥവാ അവരെ മറയാക്കി അവരുടെ രോഗികളെ മറയാക്കിയാണ് ഇവരിപ്പോൾ പ്രവർത്തിക്കുന്നത് ഇസ്രായേൽ സൈന്യം ആക്രമിക്കാൻ എത്തുമ്പോൾ രോഗികളും കൊല്ലപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ സൈന്യം നിരന്തരമായി അവിടുത്തെ ആ രോഗികളെ വധിക്കുന്നു എന്ന പ്രചരണം നടത്താൻ കൂടി വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഹമാസ് തയ്യാറാക്കിയിരിക്കുന്നത് ഏതായാലും ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ കൊല്ലപ്പെടുന്നതോടെ ഇവർ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഹമാസിൻ്റെ ഗാസയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ യാഹ്യാസ് സിൻവർ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിൽ കഴിയുന്ന ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കഴിയുന്ന ഹമാസ് നേതാക്കൾക്ക് ഇപ്പോൾ ഗാസയിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകാൻ അവിടെ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥയും അൽഷ ആശുപത്രിയിൽ നിന്ന് മാത്രം തൊള്ളായിരത്തോളം ഹമാസ് തീവ്രവാദികളെ ഇതിനോടകം ഇസ്രയേൽ സൈന്യം പിടികൂടിയിട്ടുണ്ട് ഏതാണ്ട് ഇരുന്നൂറിലധികം തീവ്രവാദികളെ ഇവിടെ മാത്രം വധിക്കുകയും ചെയ്തിട്ടുണ്ട് ഷബയിൽ നിന്ന് പിടികൂടിയ തൊള്ളായിരത്തോളം പേരിൽ അഞ്ഞൂറ്റി പതിമൂന്നോളം പേർ ഹമാസ് തീവ്രവാദികൾ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചതായി ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്